ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കീഴിൽ ഒരു യൂണിഫോം ജോബൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ്സുമായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അഡ്മിറ്റ് കാർഡുകളാണ് ഈ ഒരു ബാച്ചിൻ്റെ അഡ്മിറ്റ് കാർഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം ഇപ്പോൾ കൃത്യമായി അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തു എന്ന് പറയാൻ സാധിക്കത്തില്ല അതായത് നമുക്ക് സിറ്റിയും അതുപോലെ തന്നെ എക്സാം ഡേറ്റും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി അഡ്മിറ്റ് കാർഡിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അതായത് നിങ്ങളുടെ എക്സാം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പൂജ്യം ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ആയിരുന്നു ഇതിനപേക്ഷിക്കാനുള്ള യോഗ്യത വർക്ക് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് ഒക്കെ ജനറൽ ഒ ബി സി ഡബ്ല്യൂ എസ് വിഭാഗത്തിനുണ്ടായിരുന്നു അതുപോലെ രണ്ടേ ബാർ പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക്സ് ഓൺ ഡിസ്ക്രിപ്ഷൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എന്നിട്ട് നിങ്ങൾ ഇതിനപേക്ഷിച്ചിനോ ഇല്ലയോ എന്ന് നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് താഴെയുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ാണ് അവസാന തീയതി ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഇതിൻ്റെ എക്സാം നടക്കുന്നത് നവംബർ മാസത്തിലാണ് ഈ മാസത്തിലാണ് എക്സാം നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് എക്സാമിൻ്റെ ഡേറ്റ് സിറ്റി അതുപോലെ തന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് എക്സാം ഡേറ്റും സിറ്റിയും അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഒരു ഉദാഹരണം പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാം ഇരുപത്തി മൂന്നാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കും എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷയെന്ന് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് ഇരുപത്തി മൂന്നിനാണ് പരീക്ഷ എന്നാണ് അപ്പോൾ ഇരുപതാം തീയതിയാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കൈമിയെടുക്കാൻ സാധിക്കുന്നത് വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കുക എക്സാമിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡേറ്റും സിറ്റിയും എവിടെ വെച്ചാണ് പരീക്ഷ ഡേറ്റ് ഏതാണെന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു ഈ തസ്തികക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഒന്നിനും മുപ്പത് നാല് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജന ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു ഇതിനേക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പൂജ്യം ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്നിട്ടുള്ള ഈ ഒരു ബാച്ചിന് വന്നിട്ടുള്ള വേക്കൻസി മുന്നൂറായിരുന്നു അതിൽ വന്നിട്ടുള്ള തസ്തിക നോക്കുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടി ജി ഡി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വേക്കൻസി ടെൻ പ്ലസ് ടു ആയിരുന്നു യോഗ്യത ഫിസിക്സ് മാത്സോട് കൂടിയിട്ടുള്ള പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പിന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ഡി ബി ആണ് നാൽപ്പത് വേക്കൻസി പത്താം ക്ലാസ് മാത്രമായിരുന്നു യോഗ്യത വർക്കുള്ളത് പിന്നെ യാന്ത്രിക്ക് വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് വേക്കൻസി ക്ലാസ് അതുപോലെ തന്നെ വിത്ത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു അതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര വേക്കൻസി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് എക്സാം സ്റ്റാറ്റസും ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇത് പൂജ്യം ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ചെക്ക് ചെയ്യാനുള്ള ഈ ഒരു ബാച്ചിന് ചെക്ക് ചെയ്യാനുള്ള ലിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ പൂജ്യം चेकी चेकी लिको 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 ड़ती लिको ड़ती ും രണ്ടേ ഭാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ആ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലൊരു ലിങ്ക് കാണും ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ സാധിക്കും ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരും പിന്നെ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡെന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളറിൽ ക്ലിക്ക് ചെയ്യാറ് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്താൽ ലഭിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പരമാവധി യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് അപേക്ഷിച്ച സുഹൃത്തുക്കളിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക